അത് നല്ല പുതുമ ഉണ്ടായിരുന്നു. പിന്നെ വിശാല്, എസ് ജെ സൂര്യ, പടം കൊള്ളാം, നല്ല അടിപൊളിയാണ്, നല്ല കോമഡിയാണ്. പക്ഷെ എന്നാലും പശ്ചാത്തലം ഭയങ്കരമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ, ഒരു വെറൈറ്റി സിനിമയാണ്, ഇതുവരെയും അറിയാത്ത കഥയാണ്. സിനിമ വളരെ നന്നായിട്ടുണ്ട്. മലയാളത്തിലും ഇതേപോലെയുള്ള ട്രീറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ടൈം ട്രാവലിനെ കുറിച്ചല്ല എങ്കിലും ഇതേപോലത്തെ ഒരു ശൈലിയിൽ ഡബിൾ ബാരൽ എന്നുള്ള ഒരു സിനിമ വന്നിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തമിഴിൽ അവർ വളരെ 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 മനോഹരമായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ ഗംഭീരമായിട്ടുണ്ട്, സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ട്. പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ, തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ മേക്കിങ്ങും കഥയും സ്ക്രിപ്റ്റും ഒരു സയൻസ് ഫിക്ഷൻ ഗാങ്സ്റ്റർ പടമാണ്. അപ്പൊ അത് നല്ല പുതുമ ഉണ്ടായിരുന്നു. പിന്നെ വിശാല്, എസ് ജെ സൂര്യ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി അല്ല, ഇത് വിശാലിന്റെ പടമാണ്. പക്ഷെ എസ് ജെ സൂര്യ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എസ് ജെ സൂര്യയാണ് ഇത് സ്കോർ ചെയ്യണം, നല്ലൊരു പടം തന്നെയാണ്. ഹലോ, യാറാണി പടം കൊള്ളാം, നല്ല അടിപൊളിയാണ്, നല്ല കോമഡിയാണ്, എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്നു. നല്ല പടമാണ്, കൊള്ളാം, കാണാൻ കൊള്ളാം, വെറൈറ്റിയാണ്, കോമഡിയാണ്, നല്ല കോമഡിയാണ്, നല്ല ബി ജി എം ഒക്കെ നല്ല സൂപ്പറാണ്. ഇതുവരെയും അറിയാത്ത കഥയാണ്, ലാഗ് ഇല്ല, പടത്തിന് ലാഗ് ഇല്ല, ഒരു വെറൈറ്റി സിനിമയാണ്. വെറൈറ്റി എത്രയാണ്? അത്രയേ ഉള്ളൂ.